ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഒരു മേക്കപ്പ് പേഡിയാണ്. അതായത് നമുക്ക് പുറത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് പേഡിയാണ്. അതും ഇപ്പോൾ കൊറോണ സീസൺ അല്ലേ, അപ്പോൾ കൊറോണ മാസ്കൊക്കെ വെച്ചിട്ടുള്ള ഒരു മേക്കപ്പ് പേഡിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുഖം നന്നായിട്ട് വാഷ് ചെയ്യണം. വാഷ് ചെയ്യാൻ മാത്രമല്ല കേട്ടോ, ഫേസ് വാഷ് ഉപയോഗിച്ച് നന്നായി നല്ലപോലെ കഴുകിയെടുക്കാം മുഖം. അതിനുശേഷം നമ്മുടെ മുഖത്ത് ഒരു അസ്ട്രിജൻ്റാണ് പുരട്ടേണ്ടത്. അസ്ട്രിജൻ്റ് ഇല്ലെങ്കിൽ അസ്ട്രിജൻ്റ് പുരട്ടണ്ട. എൻ്റെ കയ്യിൽ അസ്ട്രിജൻ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ പുരട്ടുന്നത്. ഒരു ഹെർബലിൻ്റെ അസ്ട്രിജൻ്റാണ്, ആയു ഹെർബലിൻ്റെ അസ്ട്രിജൻ്റാണ്, വിത്ത് അലോവേരയാണ്. ഓൾ സ്കിൻ ടൈപ്പിന് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിൻ്റെ പി എച്ച് ബാലൻസ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അസ്ട്രിജൻ്റ് പുരട്ടണത്. പിന്നെ ഇത് ഇങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ മേക്കപ്പ് ചെയ്യണതിന് മുന്നേ തന്നെ നമുക്ക് അസ്ട്രിജൻ്റെ മുഖത്ത് പുരട്ടാം. ഇതൊരു കോട്ടൺ പാഡോ അല്ലെങ്കിൽ പഞ്ഞി കൊണ്ടോ നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഇതിൻ്റെ സ്മെല്ല് എന്ന് പറയുന്നത് ഒരു ആൻറ്റിസെപ്റ്റിക് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ ഒരു സ്മെല്ല് കാണില്ല, അതേപോലത്തെ സ്മെല്ലാണ്. പിന്നെ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു ബ്ലൂ കളറാണ്. അപ്പോൾ നമ്മളിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുഖത്തും കഴുത്തിലും അവിടെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലപോലെ നമ്മൾ മസാജ് ഒന്നും വേണ്ട, വെറുതെ പഞ്ഞി കൊണ്ടൊന്നും തുടച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മുഖത്തിന് നല്ലൊരു ക്ലെൻസിങ് ആയിട്ട്, അതായത് നമ്മൾ ക്ലെൻസ് ചെയ്യുമെന്ന് പറയില്ലേ, അതേപോലെ ക്ലെൻസായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി അതിന് ശേഷം ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഒരു മോയ്സ്ചറൈസറാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് ടൈപ്പാണ് മോയ്സ്ചറൈസർ ഉള്ളത് അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എൻ്റെ കയ്യിലുള്ള മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് അലോവേര ജെല്ലിൻ്റെ മോയ്സ്ചറൈസറാണ്. എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇത് ചെറിയ ഡോട്ട് ഡോട്ട് ഇട്ടിട്ട് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ താടിയിലും അടിയിലും കഴുത്തിൻ്റെ അടിയിലും ഒക്കെ അപ്ലൈ ചെയ്യുക. ചെവിയുടെ അവിടെയിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് ഉണങ്ങി വന്നതിന് ശേഷം നമ്മളൊരു ക്രീം പുരട്ടാം. ഏത് ക്രീം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ഈ ക്രീം ചെയ്യുന്നത് വിക്കോ ടർമറിക് സാൻഡൽവുഡിൻ്റെ ഒരു ക്രീമാണ്. ഇതെന്ന് പറയുന്നത് സാൻഡൽവുഡിൻ്റെ ഓയിൽ ഉപയോഗിച്ചിട്ടാണ് വിക്കോ ടർമറിക് ക്രീം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എൻ്റെ സ്കിൻ ടൈപ്പ് നിങ്ങൾക്ക് അറിയാം, ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഓയിൽ സ്കിന്നിന് ഇത് നല്ല യൂസ്ഫുൾ ആണ്. കാരണം അധികം മുഖക്കുരുക്കളൊന്നും വരില്ല, മുഖത്ത് പിമ്പിൾസൊക്കെ മാറിക്കിട്ടും. പിന്നെ നമ്മളിത് പുരട്ടിയിട്ട് നമുക്കൊരു നല്ലൊരു ക്രീം തന്നെയാണെന്ന് പറയാൻ പറ്റും. ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് അതാണ് യൂസ് ചെയ്യണത്. അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷനലാണ് കേട്ടോ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. ക്രീം പുരട്ടുമ്പോൾ തന്നെ ഒരു കളർ വയ്ക്കും. ഇനി നിങ്ങൾക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ എൻ്റെ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് അറിയാം, ഐടെക്സിൻ്റെ ഡാസ്ലർ ഫൗണ്ടേഷനാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ വിത്ത് സൺസ്ക്രീൻ കൂടി ചേർന്നിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ്. ഇത് ഞാൻ എപ്പോഴും അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിലാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഡോട്ട് ഡോട്ടൊക്കെ ഇട്ടിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്യുമ്പോൾ കയ്യോ ബ്രഷോ അല്ലെങ്കിൽ സ്പോഞ്ച് വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സ്പോഞ്ച് കൊണ്ടാണ്. അപ്പോൾ സ്പോഞ്ച് കൊണ്ട് നന്നായിട്ട് സ്മഡ് ചെയ്താൽ മതി. അപ്പോൾ നല്ലപോലെ നമ്മുടെ മുഖത്ത് സ്പ്രെഡാവും. അപ്പോൾ കണ്ണിൻ്റെ അടിയിൽ വരെ നമുക്ക് നമ്മുടെ ഈ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. മുകളിൽ കണ്ണിൻ്റെ മുകളിലും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലിപ് ബാമാണ്. ലിപ് ബാം ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാനുണ്ട്. ഇത് ഈവയുടെ ലിപ് ബാമാണ് കേട്ടോ. ഇതൊരു ലിച്ചി കളർ പോലെ, അതായത് ഒരു പിങ്ക് കളറുള്ള ഒരു ഷെയ്ഡാണ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഐബ്രോ വരക്കലാണ്. ഐബ്രോ ഒന്ന് നല്ലോണം ഔട്ട്ലൈൻ വരച്ച് കൊടുക്കണം. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഐടെക്സിൻ്റെ കാജൽ പെൻസിലാണ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. എൻ്റെ ഓൺലൈനിൽ പർച്ചേസ് നിങ്ങൾ കാണാത്തതുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, അല്ലെങ്കിൽ ഞാൻ കാർഡിലിടാം. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പം നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ സാധാരണ നമ്മളുടെ
അതായത് നല്ല കടുപ്പിച്ചൊന്നും വരയ്ക്കരുത്. നമ്മൾ സ്ലോലി, അതായത് കടുപ്പം കുറച്ചിട്ട് വേണം നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡിൽ നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കുക. അതിനുശേഷം അതിനുള്ളിൽ നമ്മൾ ഫിൽ ചെയ്യണം. നമുക്ക് ഈ ഒന്നെങ്കിൽ പെൻസിൽ വെച്ചിട്ട് നമുക്ക് ഫിൽ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഐഷാഡോയിൽ ബ്ലാക്ക് കളറുള്ള ഐഷാഡോ എടുത്തിട്ട് നമുക്ക് ഫിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറുള്ള ഐഷാഡോ വെച്ചിട്ട് നമുക്ക് ഫിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഓപ്ഷനിലാണ്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളറുള്ള ഐഷാഡോ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മസ്കാര യൂസ് ചെയ്യാം. മസ്കാര ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു റോസ് കളറുള്ള മസ്കാരയാണ്. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കൈകൊണ്ട് വെച്ച് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കൈകൊണ്ട് വെച്ചിട്ട് അപ്പുറത്തെ സൈഡിൽ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഐബ്രോവിൻ്റെ താഴെയായിട്ട് നമുക്ക് ഒന്ന് നല്ലോണം ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതേപോലെ തന്നെ പൗഡറാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഐഷാഡോയുടെ പൗഡറാണ് ഞാൻ അവിടെ യൂസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മളത് കോട്ടൺ ബഡ്സ് വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. കോട്ടൺ ബഡ്സ് വെച്ചിട്ട് നല്ല രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കണ്ണെഴുതലാണ്. അപ്പോൾ ഞാൻ കണ്ണെഴുതുന്നത് നന്നായിട്ട് നല്ല കട്ടിയിലാണ് കണ്ണെഴുതുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാസ്കൊക്കെ ധരിക്കുമ്പോൾ നമ്മൾ കണ്ണ് മാത്രമല്ലേ കാണുന്നുള്ളൂ, മുഖം മൊത്തമായിട്ട് കാണുന്നില്ലല്ലോ. അപ്പോൾ കണ്ണും ഐബ്രോസും നല്ല കട്ടിയിലാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ ഐബ്രോസ് ഞാൻ രീതിയിൽ അനുസരിച്ച് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ കണ്ണ് നല്ല രീതിയിൽ കട്ടിയൊക്കെയാണ് എഴുതുന്നത്. അധികം വാലൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഇവിടെ ഐറ്റസ് ഡാസ്ലറിൻ്റെ ഐലൈനർ പെൻസിൽ കൊണ്ടാണ് കേട്ടോ ഞാൻ നന്നായിട്ട് കട്ടിക്ക് എഴുതുന്നത്. അപ്പോൾ നല്ല രീതിയിലൊന്ന് വാലിടാതെ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അടിയിൽ നമ്മുടെ രണ്ട് സൈഡിലും ഞാൻ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വാട്ടർ ലൈനിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഐറ്റസ് ഡാസ്ലർ പെൻസിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് വരച്ച് കൊടുക്കുക. അപ്പോൾ ഉള്ളിൽ നല്ല, അതായത് ഐറ്റസ് ഡാസ്ലർ പെൻസിൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും കാജലിൻ്റെ കൺമഷീൻ ഉണ്ട് അത് വെച്ചിട്ട് ഉള്ളിൽ നന്നായിട്ട് എഴുതി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ നല്ല കട്ടിയിൽ നമ്മുടെ ഐലൈനർ കൊണ്ട് നല്ല കട്ടിയിലൊന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ നമ്മുടെ അപ്പുറത്തിപ്പുറത്തും നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡ് അടിയിലായിട്ട്, വാട്ടർ ലൈൻ്റെ അടിയിലായിട്ട് നല്ല കടിപ്പിച്ച് കൊടുക്കണം. അതിനും ഞാൻ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ അടിയിൽ എഴുതുമ്പോൾ നമ്മൾ മുകളിൽ ഏതാണോ ഐഷാഡോ യൂസ് ചെയ്യുന്നത് ആ ഐഷാഡോ അടിയിൽ നമ്മൾ പൊട്ടിക്കൊടുക്കുക. അതിനുശേഷം വേണം നമ്മൾ അടിയിൽ, വാട്ടർ ലൈൻ്റെ അടിയിൽ നമ്മൾ പെൻസിൽ കൊണ്ട് എഴുതാനായിട്ട്. അപ്പോൾ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാം കഴിഞ്ഞു. ഇനി അതിനുശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൗഡർ യൂസ് ചെയ്യാം. ഞാനിവിടെ പൗഡർ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നത് മുടി ഒന്ന് കെട്ടിയിട്ട് ആഭരണങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ വരാം. അപ്പോൾ മുടിയിൽ ഞാൻ നിർവാചിലല്ല, സൈഡ് വാച്ചിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ സൈഡ് വാച്ചിലെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് നമ്മൾ മുടിനെ, അപ്പോൾ മുടിയൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ മുഖത്തൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഇതിൽ വേറൊരു കാര്യമാണ് മസ്കാര യൂസ് ചെയ്യണം. മസ്കാര നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. എനിക്ക് മസ്കാര ഇഷ്ടമല്ല യൂസ് ചെയ്യുന്നത്, കാരണം നമ്മൾ കണ്ണൊക്കെ കഴുകുമ്പോൾ പെട്ടെന്ന് അത് പടരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മസ്കാര യൂസ്, അപ്പോൾ ഇത് വാട്ടർ പ്രൂഫിൻ്റെ അല്ലാത്തത് കൊണ്ടാണ് കേട്ടോ മസ്കാര യൂസ് ചെയ്യാത്തത്. അപ്പോൾ എൻ്റെ എല്ലാം കഴിഞ്ഞു. ഇനി സിന്ദൂരം കൂടി ഇടാണെങ്കിൽ സിന്ദൂരം കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് കല്യാണം കഴിഞ്ഞ് പെൺകുട്ടികളും കേട്ടോ. അപ്പോൾ കല്യാണം കഴിയാത്തവരൊന്നും യൂസ് ചെയ്യരുത്. അപ്പോൾ എൻ്റെ എല്ലാം കഴിഞ്ഞു. മേക്കപ്പ് ഒരുവിധം കഴിഞ്ഞു. നമുക്ക് മാസ്ക് ധരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണും ഐബ്രോ മാത്രമല്ലേ കാണുന്നുള്ളൂ, വേറൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ ലിപ്സ്റ്റിക്കും ലിപ് ലൈനും ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുകയും ഡിസ്ലൈക്കും ചെയ്യാം. അതേപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തൊരു കുഞ്ഞു ബെൽ ബട്ടൺ അതും തന്നെ പ്ലേ ചെയ്യണം കേട്ടോ. അപ്പോൾ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിലെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ, ടേക്ക് കെയർ.